മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷൻ വി ടി രവി സീതത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. രാവിലത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30-32 വാക്യങ്ങൾ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. യേശുക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മാതാപിതാക്കൾ എരിശിലേയും ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ എരിശിലേയും ദേവാലയത്തിലുണ്ടായിരുന്ന ശിമയോൻ എന്ന വയോവൃദ്ധനായ മനുഷ്യൻ യേശുക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ഈ യേശുവിനെ കണ്ടിട്ട് ഇത് രക്ഷയെന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ ആട്ടിടയന്മാരോട് ദൂതൻ പറഞ്ഞതും കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ശിമയോൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് രക്ഷയെന്നും ആട്ടിടയന്മാര് പറഞ്ഞത് രക്ഷിതാവെന്നും. യേശുക്രിസ്തു രക്ഷയാണ്. ശിമയോന്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ രക്ഷയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ രക്ഷയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകല ജാതികളുടെ മുമ്പിൽ ദൈവം ഒരുക്കിയ രക്ഷയാണ് കർത്താവായ യേശുക്രിസ്തു. 100 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. 52-ാം അധ്യായം 6-ാം വാക്യം ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും ദൈവത്തിന്റെ രക്ഷയെ കാണും. ലൂക്കോസിന്റെ സുവിശേഷം 3:6 സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പോൾ യേശുക്രിസ്തു എന്നുള്ളത് ദൈവത്തിന്റെ രക്ഷയാണ്. ഈ ദൈവത്തിന്റെ രക്ഷ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണെന്നും 30-ാം വാക്യത്തിൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് മാത്രമല്ല, യഹൂദനും ജാതിക്കും എല്ലാവർക്കും ഇത് പ്രകാശമാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ജാതികൾക്ക് പ്രകാശമെന്ന് പറയുമ്പോൾ സകല ജാതികളിലും ഇരുട്ടിലായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നു, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മാത്രമല്ല മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്, ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു. ആരെക്കുറിച്ച്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സകലർക്കും യേശുക്രിസ്തു പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ഇരുളിലായിരുന്നു.
ഇരുളെന്ന് പറഞ്ഞാൽ പാപത്തെ കാണിക്കുകയാണ്, പാപ സ്വഭാവത്തെ കാണിക്കുകയാണ്. പാപ അന്ധകാരത്തിലായിരുന്നു സകല മനുഷ്യരും. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ നിങ്ങളോ അത്ഭുത പ്രകാശത്തിലേക്ക്. ദൈവം വിളിച്ചു, ഇവിടെ നിന്ന് വിളിച്ചു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അപ്പോൾ അന്ധകാരത്തിലിരുന്ന സകല ജനസമൂഹത്തിനും ഒരു വെളിച്ചമാണ്, പ്രകാശമാണ് യേശുക്രിസ്തു. ഈ രക്ഷയെക്കുറിച്ച് പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇത് ദൈവം ഒരുക്കിയ രക്ഷയെന്നാണ് വായിക്കുവാൻ കഴിയുന്നത്. ദൈവമാണ് ഈ രക്ഷയൊരുക്കിയത്. എവിടെയാണ് ദൈവം ഈ രക്ഷയൊരുക്കിയത്? കാൽവറി ക്രൂശിൽ. മാനവ സമൂഹത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ സകല മനുഷ്യർക്കും ഒരു വെളിച്ചം ആവശ്യമായിരുന്നു, ഒരു രക്ഷകനെ ആവശ്യമായിരുന്നു. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ ഒരു രക്ഷകനെ ഒരുക്കി, അത് കാൽവറി ക്രൂശിൽ. മാനവ സമൂഹത്തിൻ്റെ പാപവും പേറിക്കൊണ്ട് കാൽവറി ക്രൂശിൽ സകല മനുഷ്യനെയും പാപം വഹിച്ച് ക്രൂശിൽ മരിച്ചു. അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ആ നല്ല രക്ഷിതാവ് ജീവിക്കുന്നു. ദൈവം കാൽവറി ക്രൂശിൽ ഒരുക്കിയ ആ രക്ഷയെ കണ്ടെത്തിയ ആ പ്രകാശത്തിലേക്ക് വന്ന ദൈവജനത്തിന് സകല മഹത്വവും ക്രൂശിതരായി മാനവന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന യേശു കർത്താവിന് മുമ്പിൽ അർപ്പിച്ച് സകല മഹത്വം അർപ്പിച്ച് യേശു കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.